മുൻകൂട്ടി നമ്മളിത് തീരുമാനിച്ചിരുന്നതല്ലേ? ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണ്. അന്ന് തീയതിയും കൂടി നിശ്ചയിച്ച് ഉറപ്പിച്ചപ്പോഴല്ലേ അവർ ജോലിക്കെന്നും പറഞ്ഞു പോയത്. ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. 7-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ശരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത 7-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ. ചേട്ടൻ അങ്ങോട്ട് നേരിച്ചല്ലേ? വേണ്ട രേഖ. ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോ ഞാനിതിനാ തപ്പിത്തറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ചേട്ടൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എനിക്കിങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ട് സമ്മതമുണ്ടെങ്കിൽ അവരെന്നെ കല്യാണം കഴിച്ചാൽ മതി. കാലേക്കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. വളരെ നാളുകൊണ്ട് ബാലന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരുന്നതാ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയതും കല്യാണപ്പന്തിരി പരിപാടിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു കഷ്ടകാലത്തിന് പെണ്ണ് കാണാൻ വന്ന പെണ്ണിന്റെ കല്യാണമാണോ എന്ന്. ഇവിടെ ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ, കുറച്ച് കേവമായിട്ട് നടത്താമെന്ന് വെച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന അവന്റെ മോഹം. എന്നാ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. മാമുനി, ബാലൻ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠന് കാഴ്ചയില്ലെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ബാലന്റെ പാട്ട് സാധാരണയായി ഞാൻ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് തിരുവനന്തപുരത്താണ് ജോലിയില്ലേ? അതുകൊണ്ടെന്താ, തങ്ങളെ പിരിയുന്നതിലുള്ള പ്രയാസമാണോ? ബാലൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും തിരുവനന്തപുരത്താണ് ജോലി. ഏതാഫീസിലാ വർക്ക് ചെയ്യുന്നത്? സിത്താര ബാങ്കിൽ. സിത്താര ബാങ്കോ? അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എനിക്കറിയാമല്ലോ. പേര്? സരിത. ആളിന് മനസ്സിലായി. പക്ഷെ അവിടെയുള്ള സരിത ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയാണല്ലോ. എങ്കിലും ഇവിടെ രണ്ട് സരിതമാരുണ്ടായിരിക്കും. ഇത് എന്നോടൊപ്പം ബി എല്ലാം പഠിച്ചിരുന്ന കുട്ടിയാ. മിസ്റ്റർ ജെയിംസ് ജോർജിനെ അറിയാമോ? പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മകൻ. സരിത ഡിഗ്രി എടുക്കാതിരുന്നതിന്റെ കാരണക്കാരൻ തന്നെ അയാളാ. എന്നാൽ എനിക്ക് ആളെ തെറ്റിയിട്ടില്ല. ാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വേണ്ടായിരുന്നു തോന്നി. കൃഷ്ണൻകുട്ടി പറഞ്ഞത് സത്യമാണ്.
ലോകത്തിന്റെ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ വയ്യാത്ത ഞാൻ എന്തിനു ജനിച്ചു? ദുഃഖിക്കാനോ മരണം വരെ വേദനിക്കാനോ? സരിതെ, നിനക്ക് ഇത്രയും ക്രൂരമായ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു. ചിലരൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് കുളിച്ച് കുറിതട്ടിരിക്കും. ഈ ബാലുമാമ ഒരു മണക്കൂല. പിന്നെ ബാലുമാമേ, എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ. ബാലുമാമയുടെ പാട്ടൊക്കെ പോയി മോളെ, താളം തെറ്റി ശ്രുതിയും പോയി. അതൊന്നും എനിക്കറിയില്ല. ബാലുമാമയ്ക്ക് അറിയുന്നതൊക്കെ എനിക്ക് പഠിപ്പിച്ചറിയണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് പഠിക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. മിനിക്കുട്ടി, അമ്പലക്കുളം എടുക്കാറായോ? നമ്മള് കുളത്തിനടുത്ത് നിൽക്കുന്നത്. കുളിച്ചിട്ട് വേണ്ടേ ദേവിയെ തൊഴാൻ? അയ്യേ, ബാലുമാമ ഇതുവരെ കുളിച്ചില്ലേ, കല്യാണത്തിനാണത്രേ. എന്നാ മോളൊരു കാര്യം ചെയ്യും, അമ്പലത്തിലോട്ട് നടന്നോളൂ, മാമ കുളിച്ചിട്ട് വരാം. ബാലുമാമ കുളിച്ചോ, ഞാനിവിടെ നിൽക്കാം. ആണുങ്ങൾ കുളിക്കണടുത്ത് പെണ്ണുങ്ങൾ നിൽക്കരുത്. ഞാൻ ചെറിയ പെണ്ണല്ലേ. എന്നാലും പെണ്ണല്ലേ. ബാലുമാമ വേഗം വരണം, ഞാൻ ആൽത്തരയിലിരിക്കാം. കണ്ണ് പരിശോധിക്കാതെ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല. ഏതായാലും പേഷ്യന്റിനെ കൊണ്ടുവരൂ. ഏഴാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാം. കണ്ണിന്റെ ജീവൻ തീരെ അറ്റുപോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, ജീവനുള്ള രണ്ട് കണ്ണുകൾ എനിക്കുണ്ടല്ലോ, അതിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടെങ്കിലും ഈ ലോകത്തിന്റെ വെളിച്ചം കാണാൻ സാറിനെ സഹായിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ശ്രമിക്കാം. ഇവിടെ വച്ച് നാം പിരിയുന്നു. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ദുഷ്ടനായ ജെയിംസിനെ ഓർമ്മിക്കണം. സരിതയുടെ വിവാഹത്തിന് ജെയിംസിന്റെ ഒരു എളിയ സമ്മാനം. എന്റേതാകുന്ന ദിവസം ഈ സാരി ഉടുത്ത് നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരുവന്റെ ഭാര്യയാവാൻ പോകുന്ന നിന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടിയേക്കും. ണിയാനുള്ള ഭാഗ്യം എനിക്കില്ല. ജെയിംസ്, ഞങ്ങളുടെ കല്യാണത്തിന് വരാതിരിക്കരുത്. സരിതയുടെ കല്യാണത്തിന് തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ എറണാകുളത്ത് ചാർജ് എടുക്കുന്നതും അന്ന് തന്നെയാണ്. I wish you a happy and prosperous married life.
ഇവിടെ തന്നെ നിർത്തു. പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ജെയിംസ് ജോർജ് എന്നല്ല, എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. കൊച്ചു കൊച്ചു തെറ്റുകളുടെ പരിണാമഫലം ഇത്തരം തീരാത്ത ദുഃഖങ്ങളായി മാറാതിരിക്കട്ടെ.